കോവിഡ് കാലത്ത് ഐ എം എയുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കാഞ്ഞങ്ങാടിൻ്റെ പുതിയ ആസ്ഥാന മന്ത്രിമായ ഐ എം എ ഹൗസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യം കോവിഡിൻ്റെ പിടിയിൽ അകപ്പെട്ട ഈ സമയത്ത് സന്നദ്ധ സംഘടനകളിൽ ഐ എം എയുടെ പ്രവർത്തനം ലോകത്തിന് തന്നെ മാതൃകാപരമാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. മാവുങ്കാൽ പാണത്തൂർ ദേശീയപാതയിൽ ആനന്ദാശ്രമത്തിന് സമീപം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കാഞ്ഞങ്ങാടിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരമായ ഐ എം എ ഹൗസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്ര മനോഹരമായ ഒരു കെട്ടിടം ഇപ്പോൾ മറ്റ് പലയിടങ്ങളിൽ കാണാത്തത്ര മനോഹരമായ ഒരു കെട്ടിടം, സുന്ദരമായ കാഴ്ചകൾ കാണാൻ കഴിയത്തക്ക വിധത്തിലുള്ള അനുയോജ്യമായ ഒരു സ്ഥലത്തിൽ നിർമ്മിച്ചു. അതിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ അതിന് വലിയ ആഘോഷമായി നടത്തേണ്ടിയിരുന്നു എന്ന സംഘാടകരുടെ ആഗ്രഹം മനസ്സിലാകും. തീർച്ചയായും അതിൻ്റെ എല്ലാ വകയും ഉണ്ടാകും. ചടങ്ങിൽ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ കെ ജി പൈ അധ്യക്ഷനായി, എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ, ഐ എം എ കാസർഗോഡ് പ്രസിഡന്റ് നാരായണ പ്രദീപ്, ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ സുരേഷ് ബാബു, ഡോക്ടർ ടി വി പത്മനാഭൻ, ഡോക്ടർ എൻ രാഘവൻ എന്നിവർ സംസാരിച്ചു. ബിൽഡിംഗ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ വി അഭിലാഷ് സ്വാഗതവും ഐ എം എസ് സെക്രട്ടറി ഡോക്ടർ പ്രവീൺ അറോറ നന്ദിയും പറഞ്ഞു. കെ ജി എം ഒയെ കാസർഗോഡ് ഘടകം പ്രസിഡന്റ് ഡോക്ടർ എം മുഹമ്മദ്, ഉപ്പള ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ജയപാൽ ഷെട്ടി, പയ്യന്നൂർ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ഇ സി കെ രമേശൻ എന്നിവർ ഓൺലൈൻ വഴിയും ചടങ്ങിൽ സംബന്ധിച്ചു. പുതിയ ആസ്ഥാന മന്ദിരത്തിൽ 300 പേർക്കിരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഭക്ഷണശാല, പാർക്കിംഗ് ഏരിയ, കളിസ്ഥലം എന്നീ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് കുന്നുമല്ലിലെ പഴയ ഹാൾ വിൽപ്പന നടത്തിയ ശേഷമാണ് പുതിയ കെട്ടിടത്തിന് പണി തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.